തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന വലിയ ആശയക്കുഴപ്പം അത് നിസാരമായ ഒരു ആശയക്കുഴപ്പമല്ല. തൽക്കാലം നേതൃമാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നും വലിയ തിരിച്ചടികൾ നേരിട്ട ചില DCCകളിൽ അഴിച്ചുപണികൾ വരുത്തി മുഖം മിനുക്കാം എന്നുമൊക്കെയുള്ള ആലോചന കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും കേരളത്തിൽ നിന്നുള്ള MPമാർ ഉയർത്തുന്ന ഒരു വലിയ സമ്മർദ്ദം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വല്ലാതെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ, അദ്ദേഹം മലയാളിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റേത് ഒരു അവസാന വാക്കു തന്നെയാണ്. തുടക്കത്തിൽ കേരളത്തിലെ ഒരു നേതൃമാറ്റം എന്നുള്ള ആശയത്തോട് KC വേണുഗോപാൽ യോജിച്ചില്ല എങ്കിൽ പോലും ഈ MPമാരുടെ സമ്മർദ്ദം ശക്തമായതോടുകൂടി നേതൃമാറ്റത്തെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ടുന്ന ഒരു ഘട്ടം എത്തിയിട്ടുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് KC വേണുഗോപാൽ ഉള്ളത്. കേരളത്തിലെ KPCCയുടെ വർക്കിംഗ് പ്രസിഡൻറ്റുമാരായ കൊടിക്കുന്നിൽ സുരേഷും K സുധാകരനും MPമാരാണ്. ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുന്നത് സംഘടനാ കാര്യങ്ങളിൽ തങ്ങളെ ഒന്നും അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. MPമാർ എന്നുള്ള നിലയിൽ തങ്ങളെ അവഗണിക്കുന്നത് പോട്ടെ, MPമാരായതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട എന്ന് പറയാം. പക്ഷേ KPCCയുടെ വർക്കിംഗ് പ്രസിഡൻറ്റുമാർ എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് ഈ സംഘടനാ കാര്യങ്ങളിൽ തങ്ങളുമായി കൂടിയാലോചന നടത്തുന്നില്ല എന്നുള്ള അവരുടെ പ്രസക്തമായ ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് K സുധാകരനും കൊടിക്കുന്നിൽ സുരേഷനും അടൂർ പ്രകാശനും K മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള ആളുകൾക്കുമൊക്കെ തങ്ങൾക്ക് ഈ MP സ്ഥാനം രാജിവെക്കുന്നതിൽ പോലും ഒരു മടിയില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തേണ്ടി വരുന്നത്. നേരത്തെ ഇവരൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി MP സ്ഥാനം രാജിവെക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവർ തന്നെ അതിനെ പരസ്യമായി നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ MPമാർ എന്നുള്ള നിലയിൽ തങ്ങൾ മികച്ച വിജയം നേടിയ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഒരു വാക്ക് പറയുന്നതിനുള്ള അവസരം തങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ള അവസ്ഥ തുടരാനാണ് എങ്കിൽ ഈ സ്ഥാനത്തിരുന്നത് കൊണ്ട് എന്ത് കാര്യം എന്ന് അവർ ചോദിക്കുകയാണ്. പ്രസക്തമായ ചോദ്യമാണ്. അത് ദേശീയ നേതൃത്വത്തെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇതിൽ പല നേതാക്കളും രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് തന്നെ കേരളത്തിലെ സംഘടനാ സംവിധാനത്തിൽ ഇപ്പോൾ നടക്കുന്ന അതേ രീതി തുടർന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തിരിച്ചടി നൽകുമെന്നുള്ള സന്ദേശം നൽകിയിട്ടുണ്ട്. രാഹുൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലയിലൊന്നും ഇല്ല എങ്കിൽ പോലും കേരളത്തിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൂടി കേരള കാര്യങ്ങളിൽ കൂടുതൽ സജീവമായി ഇടപെടും എന്ന സൂചനയാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു നേതൃമാറ്റം വേണ്ട എന്നുള്ള നിലപാട് ആദ്യമെടുത്തിരുന്ന KC വേണുഗോപാലുമായി രാഹുൽ നടത്തിയ സന്ദർശനത്തിന് പിന്നാലെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അങ്ങനെ നേതൃമാറ്റം ഒരു അടഞ്ഞ അധ്യായമല്ല എന്ന നിലയിലേക്ക് KC വേണുഗോപാൽ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ തൽക്കാലം ഒരു നേതൃമാറ്റം വേണ്ട എന്നുള്ള നിലപാടിലേക്ക് ദേശീയ നേതൃത്വം വന്നെത്തുകയാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധി മുഖ്യ ചുമതല വഹിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമിതി എന്നുള്ള ഒരു പുതിയ രൂപമുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ പറയുന്ന K സുധാകരനും K മുരളീധരനും ശശി തരൂരും അടങ്ങുന്ന ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് സമിതി KPCC പ്രസിഡൻറ്റിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നയരൂപീകരണത്തിൻ്റെ കാര്യത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലും അന്തിമ വാക്ക് ആ സമിതിക്കായിരിക്കും എന്നുള്ള തലത്തിലാണ് ഇപ്പോൾ ആലോചനകൾ വരുന്നത്. അതായത് സംഘടനാ സംവിധാനം ഒരു വശത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ചലിപ്പിക്കുന്നതിനോടൊപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അതിൻ്റെ പ്രചരണമടക്കമുള്ള കാര്യങ്ങൾ, നേരത്തെ ഈ KPCC തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി എന്നൊരു സംവിധാനവും മുരളീധരനും അതിൻ്റെ കൺവീനറുമായി ഇട്ടിട്ടേക്കുണ്ടായിരുന്നു. മുരളീധരൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞു എനിക്ക് ഈ പണി വേണ്ട, അതൊരു വെറുതെ ഡമ്മി ഒരു പേര് പോസ്റ്റ് വയ്ക്കുന്നതിൽ കാര്യമില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ഒരു വലിയ പ്രശ്നം, ഈ അധ്യക്ഷനെ മാറ്റുക എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് കേരളത്തിൽ നൽകുന്ന ഒരു സന്ദേശം ശരിയാകില്ല എന്നുള്ള ചിന്ത അവർക്കുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ അധ്യക്ഷനെ മാറ്റുക എന്നുള്ളത് കേരളത്തിന് കൊടുക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദേശമായിരിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അത് പക്ഷേ നേതൃത്വത്തിന് മനസ്സിലാകുന്നില്ല. അങ്ങനെ മനസ്സിലാകാതെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് മാത്രമായിട്ടുള്ളൊരു പ്രത്യേക സമിതി, ആ സമിതിക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ ചുമതലകളും, ആ ചുമതലകൾക്ക് രാഹുൽ ഗാന്ധി മേൽനോട്ടം വഹിക്കുന്നു. ആ നിലയിൽ കേരളത്തിലെ സംഘടനാ സംവിധാനത്തിൽ തൽക്കാലം ഒരു ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അതിന് രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവും ഇതുതന്നെയാണ്. ഈ MPമാരിൽ ഒരു വലിയ വിഭാഗം തങ്ങൾ രാജിവെക്കാനും സന്നദ്ധരാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ്. അവർ കൂട്ടരാജിക്ക് തയ്യാറായി നിൽക്കുകയാണ്.
കെ മുരളീധരനും കെ സുധാകരനും കൊടിക്കുന്നിൽ സുരേഷും രാജ്മോഹൻ ഉണ്ണിത്താനും മാത്രമല്ല ടി എൻ പ്രതാപനെ പോലെയുള്ളവർ ഹൈബി ഈഡനെ പോലെയുള്ളവരൊക്കെ തങ്ങൾക്ക് ഈ സംഘടനാ സംവിധാനത്തിൽ മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എം പിമാർ എന്നുള്ള നിലയിൽ തങ്ങളെ ഈ സംഘടനയുടെ മുന്നോട്ട് പോക്കിനുള്ള അഭിപ്രായ രൂപീകരണത്തിൽ പങ്കാളികളാക്കുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. ശശി തരൂരിനെ ആണെങ്കിൽ ഇവിടെ ഒരു കാര്യത്തിനും അടുപ്പിക്കുന്നില്ല. കൊള്ളാവുന്നുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ ആ മനുഷ്യനെ ഇവിടെ സംഘടന ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. തിരുവനന്തപുരത്തേക്ക് ഈ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശശി തരൂരിനെയൊക്കെ കളത്തിലിറക്കി കളിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ അതുപോലും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ കോൺഗ്രസ്സിനുണ്ടായിരിക്കുന്ന തകർച്ചയ്ക്ക് ഉത്തരവാദികളായ നേതൃത്വം മാറണം എന്ന ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുമ്പോൾ ഇനി രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിലൂടെ ഈ പ്രത്യേക തെരഞ്ഞെടുപ്പ് സമിതി എന്ന ആശയത്തിലൂടെ എന്തു മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ചിന്തയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം.